सेकेंड टिमोथी 2:13 दंड पद, भाई जो नाम अविश्वस्तरായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം തെജിപ്പാൻ അവന് കഴിയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകും. യെസ് സോ അത് മതി, 13 മാത്രം മതി. അപ്പൊ ഈ ഇംഗ്ലീഷിൽ പറയുന്നത് ഇഫ് വി ആർ ഫെയ്ത്ത്ലെസ് ഹി റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ. അപ്പം ഇഫ് വി ആർ ഫെയ്ത്ത്ലെസ്, അപ്പൊ നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ ലാസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞു, ഒരാഴ്ച നമ്മൾ നമ്മളെ കടന്നുപോയി. അപ്പം നമ്മൾ എത്ര ദൈവത്തോട് എത്ര ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, എത്ര നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, നമ്മൾ നമുക്ക് ആ ആ മെഷറിൽ ഫെയ്ത്ത്ഫുൾ ആകാൻ പറ്റിയിട്ടുണ്ടോ? ദൈവം നമ്മളെ, ഞാൻ ഓർക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്ഷൻ ഉള്ളതുകൊണ്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ അറിയാം, ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു ആളാണ്, എന്നിട്ടും ദൈവം വിളിച്ചു. അത് ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ഇത് റിലേറ്റഡ് ആ, നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കഴിഞ്ഞാലും പുതിയ നിയമത്തിൽ വായിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ദൈവം വിളിച്ചിരിക്കുന്ന ആരും പെർഫെക്ഷൻ അല്ല. നമ്മളിവിടെ ആ ഇരിക്കുന്നവർ ആരും പെർഫെക്ഷൻ അല്ല. ഇപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ തന്നെ എഴുതി തള്ളരുത്. ദാറ്റ്സ് അതാ എനിക്ക് പറയാനുള്ളത്. നമ്മള് നമ്മളെ തന്നെ, ഓ നമ്മൾ, ഞാൻ ശരിയാകത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റാൻഡേർഡിൽ വരുന്നില്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു റിവേഴ്സ് ഗിയർ ഇടുവാന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് മാറരുത്. അത് ഞാൻ ഞാൻ ഇന്ന് ഒരു ഇൻസിഡൻസ് ഉണ്ടായി, അതുകൊണ്ട് ആ ബേസിസ് ഞാൻ പറയുന്നത്. നമ്മള് വിയറി ആകരുത്. നമ്മള് വിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡിസ്കറേജ് ആകരുത്. ആ ആ അങ്ങനെ ഓക്കെ, നമ്മളോട് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാല് ദൈവം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രോമിസ് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ നിന്നെ ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു, എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. അപ്പം നമ്മള് തെറ്റ് കാണിച്ചാല്, നമ്മുടെ ഇഗ്നോറൻസിൽ തെറ്റ് കാണിച്ചാൽ, നമ്മള് എന്താ പറയുന്ന തെറ്റാന്ന് അറിയാം എന്നിട്ടും ഞങ്ങൾ നമ്മൾ തെറ്റ് കഴിഞ്ഞാൽ അത് ഡിഫറെന്റാ. നമ്മുടെ ഇഗ്നോറൻസിൽ പറ്റുന്ന തെറ്റും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിൽ ഒരു വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്കറിയാം. ഓക്കെ, ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബ്ലം. ബട്ട് ഇഗ്നോറൻസിൽ നമ്മൾ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ദൈവത്തോട് നമ്മൾ വന്ന് പറയുക, ദൈവം ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, ഇനി നെക്സ്റ്റ് ടൈം ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദിസ്. ആൻഡ് ദെൻ ഹോളി സ്പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അത് ഓവർകം ചെയ്യാനായിട്ട്. ഇപ്പൊ ഇബ്രാഹിമിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ, ഇബ്രാഹിമെ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, പക്ഷെ ഇത് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞില്ല. ദൈവം ഇറങ്ങി ഒരു പ്രോമിസ് തന്നു, പ്രോമിസ് കൊടുത്തു. ഇബ്രാഹിമിന്റെ ജേർണിയില് ഇബ്രാഹിം തെറ്റ് കാണിച്ചു, ഏറ്റവും വലിയ തെറ്റ് കാണിച്ച. ഇബ്രാഹിം ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതി തരാം. അപ്പം ദേ ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ്, അവര് പെർസീവർ ചെയ്ത് വെയിറ്റ് ചെയ്യാനുള്ളതിന് അവരുടെ ആ പ്രോമിസിന്റെ തന്നെത്തന്നെ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തു. ഐ മീൻ ഒരു ഒരു അവരുടെ തന്നെ ഒരു ഡിസിഷൻ അങ്ങ് എടുത്തു. ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പം ഉണ്ടായ സന്തതി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇബ്രാഹിം പോയ ടെൻഷൻ പുള്ളിക്കാരൻ ഓർത്തു, ഇബ്രാഹിം ഓർത്തു, ഓക്കെ ഇതുമായിട്ട് എന്താ പറയുന്നത്, ആ ഹാഗാറുമായിട്ടുള്ള ആ മോനുമായിട്ട് അങ്ങ് ജീവിതം അങ്ങനെ തന്നെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഗോഡ്സ് പ്ലാൻ വിൽ നെവർ ചേഞ്ച്. ഒരു കാര്യം നമ്മൾ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഗോഡ്സ് പ്ലാൻ ഡസൻറ് ചേഞ്ച്. അപ്പം ഇഫ് യു ആർ ഫെയ്ത്ത്ലെസ് ഹി റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ. ഒരു കാര്യം ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാറ്റം വരത്തില്ല, നമ്മളിലാ മാറ്റം വരുന്നത്. ഇപ്പൊ നമ്മള് വിയറി ആയിട്ട് നമ്മൾ തെറ്റ് കാണിച്ചു. അപ്പം ഈ ഒരു എക്സാമ്പിൾ ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു 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 പപ്പ മോനെ തല്ലുമ്പോൾ, ഒരു മോൻ തെറ്റ് കാണിച്ചിരുന്ന് തല്ലുമ്പം ആ തല്ല് കിട്ടി ആ മോൻ ഓടാൻ തുടങ്ങുവാണെങ്കിൽ ആ അപ്പൻ അവന്റെ പുറകെ ചെന്ന് അടിച്ചോണ്ടിരിക്കും. എന്നാൽ ഒരടി കിട്ടുമ്പം
അവൻ ഓടി വന്ന് പപ്പയുടെ കാലിലോട്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാല് അവിടെ ആ അടി നിൽക്കും. അവൻ സീ ദ ഡിഫറൻസ്. ഇപ്പൊ നമുക്കൊരു തെറ്റ് കാണിച്ചിട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാല് പിന്നെ ആ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനകത്തു നമ്മൾ മാറി, വി ആർ അവേ ഫ്രം ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. പക്ഷേ നമുക്ക് തെറ്റ്, നമ്മൾ തെറ്റ് കാണിച്ചു, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുക അതാണ്ട് ഇവിടെ തെറ്റി. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഈ ആ നല്ല ഹൃദയം നമുക്ക് തന്നെ, നമ്മൾ നല്ല ഇന്റൻഷനോടുകൂടി റിപ്പൻറ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധാനത്ത് തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾക്ക് പീസ് ഉണ്ട്, ആ പീസ് ഉണ്ട്. അപ്പം he remains faithful. Psalms 139 നമ്മൾ വായിക്കുമ്പം നമ്മളെ ഗോഡ് നോസ് അസ്, ദൈവത്തിന് നമ്മളെ എല്ലാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈവൻ ഇഫ് ഹി നോസ് ദാറ്റ് നമ്മളെല്ലാം മൊത്തം എന്താ പറയുന്നത്, ഒരു ഫ്ലോസ് ഉള്ള തെറ്റുകൾ നിറഞ്ഞു കിടക്കുന്ന മനുഷ്യനാണ് അതെന്ന് ദൈവത്തിന് അറിയാം, എന്നിട്ടും ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ അസ്, എന്നിട്ടും നമ്മൾ നമ്മളോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പം 139 സാംസ് വേഴ്സ് 1 പറയുന്നത്, ഓ ലോർഡ് യു ഹാവ് സെർച്ച്ഡ് മീ ആൻഡ് നോൺ മീ, ഹീ സെർച്ച്ഡ് അസ്, ഹീ നോസ് അസ്. സോ നമുക്കൊന്നും ദൈവത്തിനൊന്നും സർപ്രൈസിങ് അല്ല. ആഡം ആൻഡ് ഈവിന് എന്താ പറയുന്ന ശിക്ഷിച്ചു കഴിഞ്ഞപ്പം ദൈവത്തിന് അറിയത്തില്ല, ദൈവത്തിന് അറിയാവുന്ന ഒരു, ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ല. ദൈവത്തിന് അറിയാം അറ്റ് ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ആൻഡ് ദ എൻഡ്. അപ്പം നമ്മൾ ഓർക്കും, ഓ ഞാൻ തെറ്റ് കാണിച്ചു, എന്നിട്ട് നമ്മൾ തന്നെ ഒരു ഡെസിഷൻ എടുക്കുക, ദൈവമേ ഞാൻ തെറ്റ് കാണിച്ചു, എല്ലാ സമയത്തും ഞാൻ തെറ്റ് കാണിക്കുക, എല്ലാം ഫുൾ ഓഫ് ഇത്. ഈ ചിന്ത കൊണ്ടുവരുന്നത് തന്നെ സേറ്റൻ വരുന്നത് എന്തിനാ, മുടിപ്പിക്കാനും നശിപ്പിക്കാനും മാത്രമേ സേറ്റൻ വരത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് നല്ല സ്ട്രോങ് ആയിരിക്കണം. യു ഹാവ് ടു ബി വെരി സ്ട്രോങ് വിത്ത്, നമ്മളെ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ അറിയണം. ദൈവം പറയുന്ന ഹീസ് ഫെയ്ത്ത്ഫുൾ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ആൻഡ് വി ആർ ഫെയ്ത്ത്ലെസ്. ബട്ട് വെൻ ദ സ്ക്രിപ്ചർ സേസ് വെൻ വി നോ ദാറ്റ് ഹീസ് ഫെയ്ത്ത്ഫുൾ, he cannot deny himself. He by saying that, okay, you did a wrong, you are out of my promises or out of my plans, angana paranja nammale maati nirthunna oru devumalla. So whatever wrongs we have done in our life, adu devathinte knowledge ullada, devathinte knowledge ullada. Appan oru appan അടിക്കാൻ തുടങ്ങുമ്പം ഓടിപ്പോകാതെ, അടിക്കാൻ തുടങ്ങുമ്പം തന്നെ, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് നമ്മുടെ ഹൈലൈറ്റ് ആകുമ്പോൾ ഉടനെ തിരിച്ചു വന്ന് പിതാവിൻ്റെ കാലിലോട്ട് കെട്ടി അങ്ങ് പിടിക്കണം. അപ്പം നമ്മളെ ദൈവം സംരക്ഷിക്കും. ആ സാംസിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ പറയും, വേഴ്സ് 15 പറയുന്നത്, മൈ ഫ്രെയിം വാസ് നോട്ട് ഹിഡൻ ഫ്രം യു വെൻ ഐ വാസ് മെയ്ഡ് ഇൻ സീക്രട്ട്. അപ്പം ദൈവം നമുക്ക് ദൈവത്തിന് നമ്മൾ എന്താ പറയുന്ന ഭൂമി വരുന്നതിന് മുമ്പേ, നമ്മള് ഫോം ആവുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞതാ. അപ്പം യുവർ ഐ സോ മൈ സബ്സ്റ്റൻസ് ബീങ് ഗെറ്റ് അൺഫോംഡ്. അപ്പൊ ഫോം ആവുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് അറിയാം. അപ്പൊ ഹി നോസ് യുവർ എനാറ്റോമി, മൊത്തം ദൈവത്തിന് അറിയാം. അപ്പൊ നമ്മൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ഹാവ് ടു പ്ലീസ് ഹിം. അപ്പം ഇപ്പം പ്രാർത്ഥിച്ചപ്പം പറഞ്ഞില്ലേ, വെൽ ഡൺ മൈ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, എന്തോ നല്ല ദാസനെ, അങ്ങനെ ഒരു വചനമില്ലേ, എന്താ ഇവിടെ മാത്യു ചാപ്റ്റർ 25:23 പറഞ്ഞില്ലേ, ആ ടാലൻറ്റിന്റെ ആ ഉപമ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് പറയും, വെൽ ഡൺ മൈ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. അപ്പം നമുക്ക് ആ പദവി വേണമെങ്കിൽ ദൈവം നമ്മളെ എന്താ പറയുന്ന അഡ്മോണിഷ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളെ പനിഷ് ചെയ്യുവാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഏത് ഫാദറാ മക്കളെ പനിഷ് ചെയ്യാത്ത, പനിഷ് ചെയ്യാത്ത മക്കളുടെ കാര്യം നമ്മുടെ സ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ തെറ്റിയാലും ദൈവം ഒരു പനിഷ്മെന്റ് തന്നാലും, he is there with both his arms open, rendu kaiyum open aayittu nammale welcome cheyanaayittu nikkunna oru deivam nammale nammude deivam, because he is faithful and he will remain faithful, and even when we are faithless he cannot deny
ഹിംസെൽഫ്. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.